ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി എഫ് ജി കെ എൻ സി എ അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ ഭാഗത്തു നിന്നും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പി എസ് സി ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളും അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ശരീര ആവശ്യമായ ഊർജ ഉത്പാദനത്തിന് സഹായിക്കുന്ന പ്രധാന പോഷക ഘടകം ഏതാണ് ആവശ്യമായ ഊർജ പ്രാദനത്തിന് സഹായിക്കുന്ന പ്രധാന പോഷക ഘടകമാണ് ധാന്യകം വെള്ളത്തിൽ ലയിക്കാത്ത ധാന്യക രൂപങ്ങൾ ഏതെല്ലാമാണ് അന്നജവും സെലുലോസുമാണ് വെള്ളത്തിൽ ലയിക്കാത്ത ധാന്യക രൂപങ്ങൾ ധാന്യങ്ങളിലും കിഴങ്ങുകളിലും അടങ്ങിയിരിക്കുന്ന ധാന്യകം ഏതാണ് അന്നജമാണ് ധാന്യങ്ങളിലും കിഴങ്ങുകളിലും അടങ്ങിയിരിക്കുന്ന ധാന്യകം മനുഷ്യനെ ദഹിപ്പിക്കാൻ കഴിയാത്ത കാർബോഹൈഡ്രേറ്റ് ധാന്യകം ഏതാണ് മനുഷ്യനെ ദഹിപ്പിക്കാൻ കഴിയാത്ത കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യകമാണ് സെല്ലുലോസ് ധാന്യകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതെല്ലാമാണ് ധാന്യകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഒന്ന് കാർബണ് മറ്റൊന്ന് ഹൈഡ്രജന് മറ്റൊന്ന് ഓക്സിജനാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജനാണ് ധാന്യകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ പഴങ്ങിൽ പഴങ്ങളിൽ അടങ്ങിയ പഞ്ചസാര ഏതാണ് ഫ്രക്ടോസ് ആൻഡ് ഗ്ലൂക്കോസാണ് പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര പാലിലടങ്ങിയ പഞ്ചസാരയാണ് ലാക്ടോസ് എന്താണ് പഴങ്ങളിലടങ്ങിയ പഞ്ചസാര ഫ്രക്ടോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആണ് പാലിലടങ്ങിയ പഞ്ചസാരയാണ് ലാക്ടോസ് ഒരു ഗ്രാം അന്നജത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് എത്രയാണ് ഒരു ഗ്രാം അനജ അന്നജത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് നാല് കലോറിയാണ് ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ട പോഷക ഘടകം ഏതാണ് ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ട പോഷക ഘടകമാണ് ധാന്യകം അന്നജത്തിൻ്റെ അറിയാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അയഡിൻ അന്നജത്തിൻ്റെ അറിയാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അയഡിൻ നേരത്തെ കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ചേർത്താൽ ലഭിക്കുന്ന നിറം എന്താണ് നേർത്ത അയഡിൻ ചേർത്താൽ ലഭിക്കുന്ന നിറം കടും നീല നിറമാണ് മുടി നഖം തൊക്ക് എന്നിവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ഏതാണ് മുടി നഖം തൊക്ക് എന്നിവയുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകമാണ് മാംസ്യം മാംസത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതെല്ലാമാണ് മാംസത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ സൾഫർ ഏതൊക്കെയാണ് മാംസത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ സൾഫർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മാംസ്യത്തിൻ്റെ അളവ് എത്രയാണ് ശരീരഭാരത്തിനനുസരിച്ച് കിലോഗ്രാമിന് ഒരു ഗ്രാം എന്ന തോതിലാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മാംസ്യത്തിൻ്റെ അളവ് മാംസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏതാണ് മാംസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് കോഷിയോർക്ക് ഊർജത്തിന്റെയും പോഷകാഹാരത്തിൻ്റെയും അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് മരാസ്മസ് ഊർജത്തിന്റെയും പോഷകാഹാരത്തിൻ്റെയും അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് മരാസ്മസ് പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം ഇരുപതാണ് പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപതാണ് സസ്യാഹാരികൾക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ലഭ്യമാക്കുന്ന ഭക്ഷ്യവസ്തുവാണ് പയർ വർഗ്ഗങ്ങൾ സസ്യാഹാരികൾക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ലഭ്യമാക്കുന്ന ഭക്ഷ്യവസ്തു ഏതാണ് പയർ വർഗ്ഗങ്ങളാണ് ഭക്ഷണത്തിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ട പോഷക ഘടകമാണ് മാംസ്യം ഭക്ഷണത്തിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഉൾപ്പെടുന്ന പോഷക ഘടകമാണ് മാംസ്യം നിർമ്മിതിക്കും വളർച്ചയ്ക്കും അത്യാവശ്യമായ പോഷക ഘടകവുമാണ് മാംസ്യം ഏറ്റവും കൂടുതൽ ഊർജം അടങ്ങിയ പോഷക ഘടകമാണ് കൊഴുപ്പ് ഏറ്റവും കൂടുതൽ ഊർജം അടങ്ങിയിട്ടുള്ള പോഷക ഘടകം ഏതാണ് കൊഴുപ്പാണ് ഒരു ഗ്രാം കൊഴുപ്പിൽ അടങ്ങിയ ഊർജത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഒൻപത് കലോറിയാണ് ഒരു ഗ്രാം കൊഴുപ്പിലടങ്ങിയ ഊർജത്തിൻ്റെ അളവ് ഒൻപത് കലോറിയാണ് വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് കാസിമർ ഫങ്കാണ് വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാമാണ് വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ തുടങ്ങിയവയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ കണ്ണിൻ്റെ ആവശ്യത്തിന് അത്യാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ വിറ്റാമിൻ എയുടെ ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ വിറ്റാമിൻ എയുടെ ഉണ്ടാകുന്ന രോഗം ഏതാണ് നിശാന്തയാണ് വിറ്റാമിൻ എ അടങ്ങിയ പ്രധാന ഭക്ഷ്യവസ്തുക്കൾ ഒന്ന് ക്യാരറ്റ് മറ്റൊന്ന് ഇലക്കറികൾ മൂന്ന് കരള് നാല് പാൽ വിറ്റാമിൻ എ അടങ്ങിയ പ്രധാന ഭക്ഷ്യവസ്തുക്കളാണ് ക്യാരറ്റ് ഇലക്കറികൾ പാല് വിറ്റാമിൻ ബി വണ്ണിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി എന്നാൽ വിറ്റാമിൻ ബി ടു ഏതു പേരിലാണ് അറിയപ്പെടുന്നത് റൈബോഫ്ലാവിൻ എന്ന പേരിലാണ് വിറ്റാമിൻ ബി ടു അറിയപ്പെടുന്നത് വിറ്റാമിൻ ബി വണ്ണോ തയാമിൻ തയാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി വിറ്റാമിൻ ബി ത്രീയുടെ രാസനാമമാണ് നിയാസിൻ വിറ്റാമിൻ ബി ത്രീ നിയാസിനാണ് വിറ്റാമിൻ ബി ടു റൈബോഫ്ലാവിനാണ് വിറ്റാമിൻ ബി വണ്ണ് തയാമിൻ വിറ്റാമിൻ ബി സിക്സിന്റെ രാസനാമം പിരിഡോക്സിൻ ആണ് വിറ്റാമിൻ ബി സിക്സ് എന്താണ് പിരിഡോക്സിൻ ആണ് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ രാസനാമം എന്താണ് സയനോ കൊബാലമീൻ സയനോ കൊബാലമീൻ ആണ് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ രാസനാമം വിറ്റാമിൻ ബി ട്വൽവിൽ അടങ്ങിയ ലോഹം ഏതാണ് കൊബാൾട്ടാണ് വിറ്റാമിൻ ബി ട്വൽവിൽ അടങ്ങിയ ലോഹം കൊബാൾട്ടാണ് വിറ്റാമിൻ സിയുടെ രാസനാമം എന്താണ് വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് ആണ് അസ്കോർബിക് ആസിഡിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി അസ്കോർബിക് ആസിഡിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി നെല്ലിക്കയിലും നാരങ്ങയിലെ നാരങ്ങയിലും ഏറ്റവും കൂടുതലുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ സി എന്നാൽ ചൂടാക്കിയാൽ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിനുമാണ് വിറ്റാമിൻ സി വിറ്റാമിൻ ി ത്രീയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് പെല്ലഗ്രയാണ് വിറ്റാമിൻ ബി ത്രീയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം പെല്ലഗ്രയാണ് വിറ്റാമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോളാണ് വിറ്റാമിൻ ഡിയുടെ രാസനാമം എന്താണ് കാൽസിഫെറോളാണ് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് അല്ലെങ്കിൽ കണയാണ് വിറ്റാമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോളാണ് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം രോഗം ഏതാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി ഭക്ഷണത്തിലൂടെ അല്ലാതെ ശരീരത്തിലെത്തുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്ന ആണ് ബയോട്ടിൻ ഫിലോക്കിനോൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ വിറ്റാമിൻ എച്ചിൻ്റെ പേരെന്താണ് ബയോട്ടിൻ ആണ് ഫിലോക്കിനോൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ രക്തം കട്ടപിടക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ ഗോയിറ്ററിനു കാരണമാകുന്ന കാരണമാകുന്നത് ഏത് മൂലകത്തിൻ്റെ അഭാവം മൂലമാണ് അയഡിൻ്റെ അഭാവം മൂലമാണ് ഗോയിറ്ററിന് കാരണമാകുന്നത് ഇരുമ്പിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് വിളർച്ച ഇരുമ്പിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് വിളർച്ച ടെറ്റനി എന്നത് ഏത് ലോഹത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയ ലോഹം ഏതാണ് ഇരുമ്പാണ് രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയ ലോഹം ഏതാണ് ഇരുമ്പാണ് പഞ്ചസാരയുടെ രാസസൂത്രം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ചസാരയുടെ രാസസൂത്രം എന്താണ് സി ട്വൽ എച്ച് ട്വൻറ്റി ടു ഒ ഇലവൻ അതാണ് പഞ്ചസാരയുടെ രാസസൂത്രം വിറ്റാമിൻ എയുടെ രാസനാമം എന്താണ് റെറ്റിനോൾ എന്നാണ് വിറ്റാമിൻ എയുടെ രാസനാമം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്